പ്രിയമുള്ള നേതാക്കളെ, ഈ സമരത്തിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സമരഭടന്മാരെ, സുഹൃത്തുക്കളെ, എന്തിനാണ് ഇങ്ങനെ ഒരു നിയമസഭാ മാർച്ചുമായി കടന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കും സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇസ്മയിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മലബാറിൽ ഏതാണ്ട് 80,000 വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ് പാസ്സായിട്ടും ഉന്നതമായ മാർക്ക് വാങ്ങിയിട്ടും പ്ലസ് വണ്ണിന് പഠിക്കാൻ അവസരം നിഷേധിക്കുന്ന ഒരു സമീപനം ഈ നാട് ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുമ്പോഴാണ് യൂത്ത് ലീഗ് നിയമസഭാ മാർച്ചുമായി കടന്നു വന്നത്. നമ്മൾ ആദ്യം ഒരു നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ MSF സഹപ്രവർത്തകരാണ് നിരന്തരമായി സമരം നടത്തിയത്. ആ സമരം നടത്തിയ സമരഭടന്മാരെ ജയിലിലടച്ചപ്പോ ഈ സമരം മുന്നോട്ടു പോകില്ല എന്നാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ആ സമരം ഏറ്റെടുക്കാൻ യൂത്ത് ലീഗ് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഒരു നിയമസഭാ മാർച്ചുമായി ഞങ്ങൾ കടന്നു വന്നത്. ശിവൻകുട്ടി പ്ലസ് വണ്ണിന് അവസരം കിട്ടാതെ 100-ക്കണക്കിന് 1,000-ക്കണക്കിന് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. അവരെ പെരുവഴിയിലാക്കിയ ശിവൻകുട്ടിയോട് ഞങ്ങൾ ഒറ്റ കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അവരെ പെരുവഴിയിൽ നിർത്തി ഈ വഴിയിൽ കൂടി നിങ്ങൾക്ക് നടന്നു പോകാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അവർക്ക് ബാച്ച് അനുവദിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ വഴി യൂത്ത് ലീഗ് സമരരംഗത്തുണ്ടാകുമെന്ന് ഈ നാട് ഭരിക്കുന്ന ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തണം. ബാച്ച് ചോദിക്കുമ്പോ പണമില്ലത്രേ. മുഖ്യമന്ത്രി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടില് ചാണകക്കുഴിക്ക് പണമുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടില് സ്വിമ്മിംഗ് പൂളിന് പണമുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ടൂറടിക്കാൻ പണമുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് ബാച്ച് കൊടുക്കാൻ ചോദിക്കുമ്പോ പണമില്ല എന്നാണോ? ഇന്ന് ഞങ്ങൾ പത്രത്തിൽ വാർത്ത വായിച്ചു, മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 2 കോടിയാണ് ട്രഷറിയുടെ നിയന്ത്രണം പോലും എടുത്തു കളഞ്ഞ് അനുവദിച്ചത്. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ, നിങ്ങൾക്ക് തൂത്തടിക്കാൻ, നിങ്ങൾക്ക് ടൂർ അടിക്കാൻ പണമുണ്ടെങ്കിൽ നിങ്ങളെ കുന്നിക്ക് പിടിച്ച് ഈ കുട്ടികൾക്ക് ബാച്ച് വാങ്ങിച്ചു കൊടുക്കാൻ യൂത്ത് ലീഗിന് അറിയാം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘടനകളുമായി, വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയുണ്ട്. ആ ചർച്ചയെ തുടർന്നും നിങ്ങൾ ബാച്ചുകൾ അനുവദിക്കാനുള്ള തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ ഒരു സംശയം വേണ്ട, അനിശ്ചിതകാല സമരം ഈ തിരുവനന്തപുരത്ത് നടത്താൻ യൂത്ത് ലീഗ് ഉണ്ടാകും. അടുത്ത ദിവസം തന്നെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കാൻ, അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്തി. ഒരു കാര്യം കൂടി മാത്രം പറയാണ്, നിങ്ങൾ താൽക്കാലിക ബാച്ച് അനുവദിച്ച് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമുണ്ട്. അങ്ങനെ താൽക്കാലിക ബാച്ച് പോരാ. PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് റാങ്ക് ഹോൾഡേഴ്സിനെ എടുത്ത് പെർമനന്റ് ആയി ബാച്ച് കൊടുത്ത് ശാശ്വതമായ പരിഹാരം ആ പരിഹാരമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് നേടിയെടുക്കുന്നവരെ സമരരംഗത്ത് MSF സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും, യൂത്ത് ലീഗ് ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട നവാസിനും നജാഫിനും അടക്കമുള്ള 12 പേർ ഇവിടെ കിടക്കുന്നു. മലപ്പുറത്ത് വഹാബ് ഇന്നലെയാണ് ജാമ്യം ഇറങ്ങിയത്. ജാമ്യം ഇറങ്ങിയിട്ട് അവർ നേരെ വന്നത് ഈ സമരത്തിൽ പങ്കെടുക്കാനാണ്. അങ്ങനെ ജയിലറയ്ക്കുള്ളിൽ അടച്ചാലൊന്നും ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ പോരാട്ടവീര്യം അവസാനിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ പ്രിയങ്കനായ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ MLA ക്ഷണിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.